അവിടുത്തെ പോലെ ഇവിടെയും. SBI bank credit cards comes with best offers, cashback. സർവീസ് കൗണ്ടർ ശല്യം. ചായ. താങ്ക് യു ഡേ. അൻസാരിട്ടില്ലേ അന്നാ? പഞ്ചസാര ഉണ്ടാക്കാനുള്ള വിദ്യയൊന്നും എനിക്കറിയാൻ പാടില്ല. കടയിൽ പോയി കാശ് കൊടുത്ത് പഞ്ചസാര വാങ്ങിച്ചോണ്ട് വന്നാ ഇട്ട് തരാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ചായ ഒക്കെ കുടിക്കേണ്ടി വരും. അതെന്നാ വർത്താനോടി? ഈ ചായനോട് ഇന്നലെ വൈകിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ഫോൺ ചെയ്ത്? എന്നാ? പഞ്ചസാര വാങ്ങിക്കണോന്ന് പറഞ്ഞ. അപ്പൊ ഈ ചേന എന്താ പറഞ്ഞ? വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാന്ന്. എന്നിട്ട് മറന്നില്ലേ? അയ്യോ, ഞാനേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ മേടിക്കണോന്ന് വിചാരിച്ചാ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയില്ലേ, അത് നേരെ വീട്ടിൽ വന്നു. ഇച്ചാനോട് വാങ്ങിച്ചോണ്ട് വരാനല്ലല്ലോ പറഞ്ഞത്. പിന്നെ ആ പവിത്രൻ ആ കടയിലെ ഷാജിയുടെ നമ്പർ തന്നിട്ടില്ലേ, അയാളോട് വിളിച്ചു പറഞ്ഞ സാധനങ്ങൾ എല്ലാം ഇവിടെ എത്തുമെന്നാണല്ലോ പറഞ്ഞത്. ബെസ്റ്റ്, നീ പറഞ്ഞോടെ ഞാൻ ആ ഷാജിയെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഷാജി പറഞ്ഞ കടയിൽ പയ്യലില്ല, വേറെ എവിടെ പോയിരിക്കുകയാണ്, രാത്രി 8 മണിയാവും വരാനെന്ന്. ഞാൻ പറഞ്ഞു 8 മണിയായാലും കുഴപ്പമില്ല, കൊണ്ടുപോവാന്ന് പറഞ്ഞവൻ പറഞ്ഞു 8 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അത് ശരിയാവത്തില്ല. അതെന്താ? ആ എന്നാ ചോദിച്ചപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. രാത്രി ഇറങ്ങുമ്പോ ഞാൻ മേടിക്കാന്ന് വെച്ചതാ, പക്ഷേ അതും മറന്നു. ഇച്ചാൻ ഈ പവിത്രനെ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കരുത് കേട്ടാ. അയാളുടെ ഈ വളവളാന്നുള്ള വർത്താനം മാത്രമേ ഉള്ളു, പകുതിയും നടക്കാറില്ല. ഒന്ന് പോയ അവിടുന്ന്. പവിത്രൻ ഒരു കാര്യത്തിൽ ഇടപെട്ടാ അത് നടന്നിരിക്കും. ഇത് പവിത്രന്റെ കുഴപ്പമാണോ? ഷാജിയുടെ കുഴപ്പമല്ലേ? അവനല്ലേ കൊണ്ടുവരാത്തേ? പവിത്രനെ വിശ്വസിച്ചോണ്ട് ഇരുന്നോ? എടി, അവനെ എങ്ങനെയാ വിശ്വസിക്കാതിരിക്കും? ഈ വീട് എടുത്തു തന്നെ ആരാ? അത് പവിത്രനാ. ആണോ? ഈ വീടിന് സാധാരണഗതിയിൽ 10,000 രൂപയെങ്കിലും വാടക ആവേണ്ട. അവൻ എത്ര രൂപയ്ക്ക് എടുത്തു തന്നെയെന്നറിയാവോ? 7,500 രൂപ. അവൻ നമ്മുടെ നിന്ന് കമ്മീഷൻ പോലും മേടിച്ചില്ല, വീട്ടുകാരോട് മേടിച്ചോളാന്നാ പറഞ്ഞത്. ആ പവിത്രൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഒന്ന് പറഞ്ഞാട്ടെ, പവിത്രനെ വിളിക്കാൻ പോവാ, റെഡിയാക്കി തരും. ഹലോ. ആ പവിത്ര, വലിയ വർത്തമാനമൊക്കെ പറയുമെങ്കിലും കാര്യമൊന്നും നടക്കാറില്ല കേട്ടോ പവിത്ര. എന്നാ പറ്റി ഡോക്ടറെ? ഓ, ഷാജിയുടെ നമ്പർ തന്നിട്ട് ഞാന് ഇച്ചിരി പഞ്ചസാര വേണമെന്ന് പറഞ്ഞു. അവൻ പറയാ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ പറഞ്ഞു പുള്ളി? ഇന്നലെ രാത്രി 8 മണി, 8 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. എന്നാ കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ആ ഇപ്പം എന്തോ പറയാനാ, ഞാൻ ഈ പഞ്ചസാര ഇല്ലാത്ത ഈ കഷായം പോലത്തെ ചായയും കുടിച്ചിട്ടിരിക്കുക. സാറിന് ഇപ്പൊ എന്നാ പ്രശ്നം? പഞ്ചസാര കിട്ടിയാ പോരെ? അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്. ആ ശരി, പഞ്ചസാര കിണ്ടി ഇപ്പൊ എന്നായിരുന്നു? ആ മെമ്പറെ വിളിക്കാം. ആ ഹലോ മെമ്പറെ. എന്തോ പറഞ്ഞു? പവിത്രം പഞ്ചസാര കേട്ട് ഒരോടി. ഇതല്ലോടി ഞാൻ പറഞ്ഞത്, പവിത്രം മിടുക്കനാണെന്ന് പറഞ്ഞ പറഞ്ഞതാ. ഈ കഷായം എടുത്തോണ്ട് പോ. ആ ആലീസേ, എന്താ പഞ്ചസാര? പഞ്ചസാരയാ? ആ പവിത്രൻ പറഞ്ഞു ഇവിടെ പഞ്ചസാര തീർന്നെന്നാ. പവിത്രനെ വിളിച്ച് ഡോക്ടർ, ആ ഡോക്ടർ പവിത്രനെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ ഇവിടെ പഞ്ചസാര തീർന്നു എന്ന്? ആ പക്ഷെ പവിത്രൻ വേറെ എവിടെയാ നിക്കുക, അവിടെയാണ് ഈ കടയും തുറന്നിട്ടില്ലാന്ന്. അപ്പൊ എന്നെ വിളിച്ച് ചോദിച്ചു ഒരു സഹായം ചെയ്യുമെന്ന്. അതാ പഞ്ചസാരയും കൊണ്ടുവന്നെ. അയ്യോ വേണ്ട, ഞങ്ങള് ചായ കുടിച്ചു. അതിനെന്താ, ഞാൻ കൊണ്ടുവന്നല്ലേ, ഇനി വൈകിട്ടത്തെ ചായക്ക് ഉപയോഗിക്കാം. ഒരാളൊരു സാധനം കൊണ്ടുവന്നിട്ട് മേടിക്കാതിരിക്കുന്ന മോശമില്ലേ, അവർക്ക് വിഷമാവൂലേ. നീ മേടിക്കേ, കൊടുക്ക്, മേടിക്കടി. താങ്ക്സ്. ഇവിടെ പഞ്ചസാര വാങ്ങിച്ച ഉടനെ തന്നെ അങ്ങ് തിരിച്ചു തന്നേ. അതെന്ത് വർത്താനം ആലീസേ, ഇത്രയും പഞ്ചസാരക്ക് കണക്ക് പറയണോ? ഒന്നുമില്ലെങ്കിലും നമ്മൾ അയൽവക്കുവല്ലേ. എന്നാ ശരി ഡോക്ടറെ. പഞ്ചസാര പോലെ മനസ്സുള്ള സ്ത്രീ അല്ലേ. ഒരു ചായയും കൂടെ ഇട്ടടി ആലീസേ. നേരത്തെ പഞ്ചസാര ഇല്ല, ചായ കുടിച്ചിട്ടേ നാമൊക്കെ കഴിക്ക. നിങ്ങളുടെ നാവിന്റെ കയ്പ് ഞാൻ തീർത്ത് തരുന്നുണ്ട്. എന്നാടി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? എവിടെ ചെടി കണ്ടാലും അപ്പൊ കൊണ്ടുവരും. മാനേജർ വെള്ളം ഒഴിക്കുക, അതിനെ സംരക്ഷിക്കുക ഒന്നും ചെയ്യും. നീ എവിടെ പോയത്? ഡോക്ടറെ വീട്ടില്. എന്തിന്? പഞ്ചസാര കൊടുക്കാൻ. പഞ്ചസാര? ആ അവരുടെ വീട്ടില് പഞ്ചസാര വാങ്ങാൻ മറന്നു. ഡോക്ടർ രാവിലെ ചായ കുടിക്കാൻ നോക്കിയോ, പഞ്ചസാര ഇല്ല. പവിത്രൻ വിളിച്ചോണ്ടപ്പോ പവിത്രൻ എന്തോ തിരക്കിൽ നിൽക്കുകയാണ്. പവിത്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മെമ്പറെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. ഞാനിത് കൊടുക്കാൻ പോയതാ.
ഞാനറിയാതെ കൊടുക്കലും വാങ്ങിക്കലും ഒക്കെ തുടങ്ങിയ. ആർച്ചേ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത അടുപ്പവും സൗഹൃദവും സ്ഥാപിക്കാൻ പോണ്ടാന്ന്. അവർക്ക് പഞ്ചസാര വേണമെങ്കിൽ അവർ മേടിക്കും. അയാൾ വലിയ മൃഗഡോക്ടറാണല്ല, ഒരു കിലോ പഞ്ചസാര മേടിക്കാനുള്ള കാശ് അയാളിൽ ഇല്ലേ? മനുഷ്യരല്ലേ സത്യട്ട, മറന്നുപോയി കാണും. ഞാനും മനുഷ്യനാണ്, ഈ വീട്ടിൽ പഞ്ചസാര മേടിക്കാൻ ഞാൻ മറക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതൊക്കെ അവന്റെ അടവാണ്. ഇന്ന് പഞ്ചസാര, നാളെ ശർക്കര, മറ്റന്നാ വേറെന്തെങ്കിലും ചോദിക്കും. അപ്പോൾ ഡെയിലി നീ ഇവിടെ ഇതുവൊക്കെയായിട്ട് അങ്ങ് ചെല്ലും, നീ ആയിട്ട് സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതിനവരല്ലോ പഞ്ചസാര ചോദിച്ചത്, പവിത്രനല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡോക്ടർ വലിയ ഫ്രോഡാണെന്നുള്ളത്. എടി, ആ വീട്ടിൽ പഞ്ചസാര വേണമെങ്കിൽ അവിടെ സ്ത്രീ, അതായത് ആലീസ് വന്ന് ചോദിക്കണം, അതാണ് മര്യാദ. ഇത് നേരെ പവിത്രനെ വിളിച്ചേക്കാം. പവിത്രനെ വിളിച്ചാലല്ലേ വളഞ്ഞ വഴിയിലൂടെ നീ അവിടെ ചെല്ലുള്ളൂ. എടി, അവൻ ഇതിലും വലിയ ഫ്രോഡാണെന്നുള്ളതിന് തെളിവ് വേറെ വേണോ? ചേടാ, ഒരു 100 ഗ്രാം പഞ്ചസാര കൊടുത്തേനാണോ ഈ വഴക്കിന് മൊത്തം വരുന്നേ? ആർച്ചേ, പഞ്ചസാര അല്ല എന്റെ പ്രശ്നം, ആ മൃഗം ഒരു പഞ്ചാരയാണ് എന്നുള്ളതാണ് എന്റെ പ്രശ്നം. നീയായിട്ട് സൗഹൃദം സ്ഥാപിക്കാനാണ് ഈ പഞ്ചാര അടി. ബുദ്ധിയുള്ള ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് വേറെ സ്ത്രീയെ പഞ്ചാര അടിക്കോ? ഇന്ന് ആലീസ് ഉണ്ടായിരുന്നു. നീയായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ആലീസ് ഇല്ലാത്ത ഒരു ദിവസം നിന്നെ വിളിക്കും. വിളിച്ചിട്ട് പറയും, ഇച്ചിരി ഉപ്പ് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഇച്ചിരി മണ്ണെണ്ണ കൊണ്ടുവരുമോ, ഇച്ചിരി അരി കൊണ്ടുവരുമോ എന്ന് പറയും. ഇതുമായിട്ട് നീ അവിടെ ചെല്ലും, പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? എന്താ സംഭവിക്കുക? എന്തും സംഭവിക്കും. അയാളെ, ഈ മൃഗങ്ങളായിട്ട് ഇടപഴകുന്ന ആളാ, ഒട്ടും മനുഷ്യത്വം കാണില്ല, എന്തും ചെയ്യാൻ മടിക്കില്ല. പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു പോലീസുകാരനുമായിട്ട് ഡെയിലി ഇടപഴകുന്ന എനിക്കാ ഒരു പാവം മൃഗഡോക്ടറെ കൈകാര്യം ചെയ്യാൻ പാട്. ഒന്ന് പോ സത്യട്ട. ആർച്ചേ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഇവിടെ നിന്നൊരു സാധനം ഉണ്ട്, നീ അങ്ങോട്ട് പോണ്ട. ഇവിടെ മേടിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കള, ഇനി അങ്ങോട്ട് പോയി എന്നറിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലാതെ വേണ്ട. പിന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി കഴിയുമ്പോൾ ഇപ്പൊ വാങ്ങിയ പഞ്ചസാര തിരിച്ചു തരാനായിട്ട് ചിലപ്പോൾ ആ മൃഗങ്ങൾ ഇവിടെ വന്നിരിക്കാം. വാതിൽ തുറക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ ശരി, ഒരു കാര്യം ചെയ്യും, സത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോകും, എന്നിട്ട് സ്റ്റേഷനിലെ ലോക്കപ്പ് ഇട്ട് എന്നെ അങ്ങ് പൂട്ട്. എല്ലാം ഭേദാതാ. പഞ്ചസാര ഇല്ലാതെ ചായ കുടിച്ചിട്ട് ബാക്കിയകത്ത് മൊത്തം അരിചി. നീ ഒരു കാര്യം ചെയ്യ്, പാലും വെള്ളവും ഒക്കെ സമാസമം ഒഴിച്ച് അതിൽ 2 സ്പൂണ് തേയില അങ്ങോട്ട് ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് എന്നിട്ട് അടിപൊളി ചായ എനിക്ക് ഇട്ട് കാടി. അതിന് പഞ്ചസാര ഇല്ലല്ലോ. ഉണ്ണിയാർച്ചുകൊണ്ട് വന്ന പഞ്ചസാരയോ? അങ്ങനെ ഉണ്ണിയാർച്ചയുടെ പഞ്ചാര ഇട്ട ചായ ഈ ചായ കുടിക്കണ്ട. ഇതിൽ നിന്നൊരു തരി ഈ വീട്ടിൽ ആരും ഉപയോഗിക്കത്തില്ല. അങ്ങനെ തിരിച്ചു കൊടുത്താലേ അവര് പറയും അവരിവിടെ തന്നതിനേലും കുറവാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തേന്ന്. എന്തിനായി ചായ വെറുതെ നാണം കിടന്നത്? ഇത് തുറക്കാതിരുന്ന പോരെ. ഇത്രയൊക്കെ പറയാൻ ഇത് സ്വർണ്ണമൊന്നുമല്ലല്ലോ, പഞ്ചസാരയില്ലേ. അത് മാത്രല്ല ഈ ചായ, ആള് ഉണ്ണിയാർച്ച ആയതുകൊണ്ട് ഇതില് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്തോ ചെയ്യാൻ? കൂടോത്രം. ഭക്ഷണ സാധനത്തിൽ വരെ കൂടോത്രം ചെയ്യുന്ന ആളുകളാ. എന്തിനാ നമ്മൾ വല്ല നാട്ടിൽ നിന്ന് വന്ന് റിസ്ക് എടുക്കുന്നത്? ചായ വേണം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി തോന്നിയ ദിവസം കാണിക്കരുതെന്ന്. ഒന്നോ അല്ലെങ്കിൽ താനൊരു പോലീസുകാരനല്ലേടോ, അതിന്റെ എന്തെങ്കിലും ഒരു ഗുണം തനിക്കുണ്ടോ? എന്താ സാറേ ശരിക്കും പ്രശ്നം? കോളേജ് ജംഗ്ഷനിൽ പൂവാലശല്യം, പെമ്പിളർക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല, ചീത്ത വിളിയും കമന്റ് അടി. അവന്മാരെ പോയി കയ്യോടെ പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴോ കയ്യും കെട്ടി വന്ന് നിൽക്കുന്നതാ. തന്നെ എന്റെ പൂക്കുഞ്ഞെ, അവരഞ്ചാറ് പേരുണ്ടായിരുന്നു. ഞാനും സോമനും വിചാരിച്ചാൽ എന്ത് ചെയ്യാനാ? ഞങ്ങൾ ജി പി കാരൻ പറഞ്ഞു അവന്മാരെ കേറണ്ടേ. എന്നിട്ട് വേണം ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാ. കോളേജ് പിള്ളേരുടെ ഇടിയെന്നൊക്കെ പറഞ്ഞാലേ ഒരു മര്യാദ ഇല്ലാത്ത ഇടിയാ. ഇങ്ങനെ നാണം കെടുന്നതിനേക്കാളും നല്ലത് അത് തന്നെയായിരുന്നു. അയ്യോ, അവിടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? കുറച്ചു നാളായി എവിടുന്നെങ്കിലും 2 അടി എനിക്ക് വാങ്ങിച്ചു തരണം നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. വിളിക്കുന്നു.
അല്ലോ, ആ ദൈവശല്യം എവിടെ? സത്യപാല സാർ വിളിച്ചിട്ട് പോയി. ആ സാറാണ് ഇങ്ങനെ ഇത്രയും വഷളാക്കുന്നത്. മറ്റുള്ളവരെ പേടിപ്പിക്കാൻ സാറിന് ഭയങ്കര മിടുക്ക. എന്നാ പുള്ളിയുടെ കാര്യം വരുമ്പോഴ് ഈ ഒന്നും മിണ്ടത്തില്ല. അല്ല സാറേ, സ്വന്തം ഭർത്താവില്ലേ, കുറച്ച് മര്യാദയായിട്ടൊക്കെ സംസാരിക്കാം. ഭർത്താവൊക്കെ അങ്ങ് വീട്ടിലേ. ഇത് പോലീസ് സ്റ്റേഷൻ, ഞാൻ ഇവിടുത്തെ ASI, പുള്ളി CPO. ഞാനും അതാണ്. കനാമ്പ്ര, എന്താ സാറേ? കൊത്തി കൊത്തി അവൻ മുറത്തി കയറി കൊത്തി തുടങ്ങി. ആര് സാറ്? ആ മൃഗം. ഈടോ ആ മൃഗ ഡോക്ടർ. എന്താ സാറേ സംഭവം? എന്റെ ഭാര്യ പഞ്ചസാരയായിട്ട് അവന്റെ വീട്ടിൽ പോയിക്കണു. പഞ്ചസാരയോ? ആ പഞ്ചസാര ഷുഗർ. അവന്റെ വീട്ടിൽ പഞ്ചസാര തീരുന്നു. അവനത് പവിത്രനെ വിളിച്ച് പറയുന്നു. പവിത്രൻ എന്റെ ഭാര്യ ആർച്ചയെ വിളിച്ചിട്ട് കുറച്ച് പഞ്ചസാര അവിടെ കൊണ്ടുപോയി കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. എന്റെ ഭാര്യ പഞ്ചസാരയായിട്ട് അവിടെ പോകുന്നു. എങ്ങനെ ഇരിക്കുന്നു സാറേ? ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് തോന്നിയില്ലേ? എനിക്കും തോന്നി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ആ പഴയ നമ്പർ നടക്കിയാലോ? ഏത് നമ്പർ സാറേ? പണ്ട് ആ വില്ലേജ് ഓഫീസറെ പ്രേതത്തിന്റെ കഥ പറഞ്ഞ് നമ്മൾ ഓടിച്ചില്ലേ? പക്ഷെ അത് ആ വില്ലേജ് ഓഫീസർ വീട് നോക്കാൻ വന്ന സമയത്തല്ലേ നമ്മൾ ആ കഥ പറഞ്ഞ് പേടിപ്പിച്ചത്? ഇതിപ്പോ ഇവരവിടെ താമസമായില്ലോ. അല്ല സാറേ, സാറ് ഡോക്ടറോട് പറയണ്ട, ഡോക്ടറുടെ ഭാര്യയോട് പറയണം. ഈ പ്രേത കഥ പറയാൻ പെണ്ണുങ്ങളാ ബെസ്റ്റ്. അവരത് പേടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറോട് പറയും. ഡോക്ടർ വന്ന് സാറിനോട് പറയും. സാറപ്പ അത് ശരിയാണെന്ന് പറഞ്ഞേക്കണം. നാട്ടുകാരോട് ചോദിച്ചാലും നാട്ടുകാർ തന്നെയല്ലേ പറയുള്ളൂ. പിന്നെ ആ ജന്മത്താശ്രീ അവിടെ താമസിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഞാനിത് അവരോട് എങ്ങനെ പോയി പറയും? സാറ് ഡോക്ടർ ഇല്ലാത്ത നേരം നോക്കി സാർ അവിടെ ചെല്ലണം. അവിടെ ചെല്ലാൻ ഇപ്പോൾ കാരണം ഉണ്ടാക്കാൻ സാറിനറിയാമല്ലോ. അവിടെ ഇവിടെയും തൊടാത്ത രീതി കാര്യങ്ങളും സംസാരിക്കണം. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് തലയൂരാവല്ലോ. സംഗതി കൊള്ളാം, പക്ഷേ ഒരു പക്ഷേ ഇല്ല സാറേ. പറയുന്ന കാര്യം സത്യമാണല്ലോ. നമ്മൾ അതിനകത്ത് ഇത്തിരി മസാല ചേർക്കും. ഒന്ന് ശ്രമിച്ചു നോക്കാല്ലേ? ശ്രമിക്കണം സാറേ, ധൈര്യമായിട്ട്. പിന്നെ സാറേ, ഇത് ശരിയായി കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ തനിക്ക് എന്ത് പ്രശ്നം സാറേ? അല്ലേതേ കൊണ്ട് ഒരു സൗകര്യമില്ല. ആ നമുക്ക് ശരിയാക്കാം. ശരി, ഇതൊന്ന് ശ്രമിക്കാം. ശ്രമിക്കും സാറേ, ധൈര്യമായി ശ്രമിക്കും സാറേ. നമസ്കാരം. അല്ലേ, ഇതാര്? നമസ്കാരം. മൃഗ ഡോക്ടറല്ലേ? ഹോസ്പിറ്റലിൽ പോയിരിക്കുവാ. അയ്യോ, ഞാനതങ്ങ് മറന്നു. കൊറേ ദിവസമായിട്ട് വിചാരിക്കാം ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന്. പക്ഷെ ഓരോരോ തിരക്ക് കാരണം സമയം കിട്ടണില്ല. കഴിഞ്ഞ ദിവസം ഉണ്ണിയാഴ്ച വന്നിരുന്നു. പറഞ്ഞു, എന്നോട് പറഞ്ഞു. അന്ന് വരെ ഞാനും വിചാരിക്കാം എന്തായാലും ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. അപ്പൊ ഇന്ന് ഉണ്ണിയാഴ്ച നിർബന്ധമായിട്ടും പറഞ്ഞു ഇന്ന് ഇവിടെ വന്നേ പറ്റുള്ളൂ. എന്നാ ഞാനും കരുതി ഒന്ന് വന്ന് കളയാന്ന്. എന്നിട്ട് ഉണ്ണിയാഴ്ച എവിടെ? ഞങ്ങൾ രണ്ടാളും കൂടി വരാരുന്നതാ. എനിക്ക് സ്റ്റേഷനിൽ ഒന്ന് രണ്ട് തിരക്കായി പോയി. ഞാൻ ഇറങ്ങാൻ വൈകി. ഇവിടെ വന്നപ്പോഴേക്കും അവൾക്ക് പഞ്ചായത്തിൽ എന്തോ തിരക്കായിട്ട് അവള് പോയി. അപ്പൊ ഞാൻ വിളിച്ചു. വിളിച്ചപ്പോ പറഞ്ഞു എന്തായാലും സത്യം നമ്മൾ തീരുമാനിച്ചല്ലേ, സത്യം പോയിട്ട് വന്നു പറഞ്ഞു. ഞാനൊരു ചായ എടുത്തിട്ട് വരാം. അയ്യോ, ചായ ഇപ്പൊ വേണ്ട, ഞാൻ സ്റ്റേഷനിൽ നിന്നും കുടിച്ചു. ഡോക്ടർ തറയില്ലേ? വൈകിട്ടാകും, 5 മണിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങത്തില്ല. നല്ലതാ, ഇവിടെ വേറെ അസൗകര്യമൊന്നും ഇല്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. ഞാനിവിടെ അടുത്ത് താമസിക്കുമ്പോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ എന്ന നിലയിൽ അത് എന്റെ ഉത്തരവാദിത്വ കുറവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അല്ല, നിങ്ങൾ രണ്ടുപേരല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളു? ഇത്രയും വലിയ വീടിന്റെ ആവശ്യം ഇല്ലല്ലേ സത്യത്തിൽ. ഇതാണ് സൗകര്യത്തിന് ഒത്ത് കിട്ടിയത്. ഈ താഴത്തെ 2 ബെഡ്റൂമും ഈ ഹാളും കിച്ചണും അത്രയല്ലേ ഉപയോഗിക്കണുള്ളൂ? മേളിൽ ഉപയോഗിക്കണ്ടാവൂല്ലേ? അല്ലേ, മേളില് ബെഡ്റൂം ഉപയോഗിക്കുന്നുണ്ട്. അയ്യോ, അത് ഉപയോഗിക്കണ്ടോ? ആ ഉണ്ട്. എന്തേ? ഇല്ല, ഒന്നുമില്ല. എന്തേ? അല്ല, ഈ പറയാൻ വേണ്ടിട്ടൊന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. പക്ഷേ ഈ നാട്ടുകാര് പറഞ്ഞുണ്ടാക്കുന്നതാണ്, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. എന്താ പ്രശ്നം? ഞങ്ങള് ഒരു 2-2.5 കൊല്ലം മുമ്പ് ഞങ്ങൾ ഇവിടെ താമസത്തിന് വരണ സമയം ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ജയകുമാർ, ജയകുമാറൻ പുള്ളിയുടെ വൈഫ് ശ്രീദേവി, ഈ ജയകുമാർ ഫൈനാൻസിങ്ങിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ നല്ല ബിസിനസ്സായിരുന്നു, നല്ല സഹായമായിരുന്നു. അങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇയാളുടെ ബിസിനസ് ലോസായി, നഷ്ടത്തിലായി. നഷ്ടത്തിലായി പുള്ളി ആകെ മാനസികമായിട്ട് തകർന്ന്. ഈ കാശ് കിട്ടാനുള്ളവരെല്ലാം കൂടെ ഈ വീടിന്റെ മുമ്പ് ഒന്ന് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ പരമാവധി അത് ഒത്തീർപ്പാക്കാൻ നോക്കി, പക്ഷെ എന്റെ കയ്യിൽ നിന്നില്ല. ഒരു ദിവസം ഈ ജയകുമാർ ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഒറ്റ പോക്കീദേവിയാവസ്ത്രീ അവര് ഇയാൾ ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ് ഇവിടെ നോക്കി നോക്കിയിരുന്ന് മാനസികമായിട്ടും തകർന്ന് അവരൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ. അപ്പഴ് ഞാനും ആർച്ചയ സഹായത്തിനുണ്ടായിരുന്നതേ. അങ്ങനെ ആ സ്ത്രീ അവരും ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ബെഡ്റൂമില്ലേ അടുത്ത ഫാൻ കയറി എന്ന് തോന്നി. അയ്യോ!
എന്നിട്ട് എന്താണ്, ആർച്ച രാവിലെ ഒന്ന് പരമാവധി വിളിച്ചു നോക്കി, തുറക്കണില്ല. പിന്നെ സ്റ്റേഷനിൽ എന്നെ അറിയിച്ചു, ഞാനും ഒരു പോലീസുകാരനും കൂടെ ഒന്ന് ചവിട്ടി തുറന്നപ്പോ ആ ഫാനിൽ സാരിയിൽ കെട്ടി തൂങ്ങി നിക്ക. പക്ഷെ അതോടെ സംഭവം കഴിഞ്ഞു. പിന്നെ ഈ നാട്ടുകാരുണ്ടല്ലോ, നാട്ടുകാർ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇടയ്ക്ക് അവിടെ എന്തോ ലൈറ്റ് കാണുന്നുണ്ട്, സ്ത്രീയുടെ ഒച്ചപ്പാടും വിളിയും കേൾക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു പറച്ചിൽ കേട്ടു. പക്ഷെ അത് നമ്മൾ കാര്യമാക്കണ്ട, നാട്ടുകാർ പറയണ അന്ന് ഇപ്പം അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഏതാണ്ട് രണ്ട് കൊല്ലത്തോളം ഈ വീട് വാടകയ്ക്ക് കൊടുക്കാതെ ഇങ്ങനെ പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഒരു ഹൗസ് ഓണർ എന്നെ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് വന്നു, സാറേ ഇച്ചിരി വാടക കുറഞ്ഞാലും കുഴപ്പമില്ല, ഇത് എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കും. ഇങ്ങനെ ഒരു പ്രശ്നം അറിഞ്ഞു വെച്ചിട്ട് ഒരു ചതിക്ക് കൂട്ടു വയ്ക്കണത് ശരിയല്ലല്ലോ. അവിടെ എൻ്റെ മനസ്സാരം വെച്ചില്ല, ഞാനതുകൊണ്ട് അതങ്ങ് കളഞ്ഞു. പിന്നെ ഈ ബ്രോക്കർമാർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തിനും തയ്യാറാവുമല്ലോ. വളരെ കുറച്ചും കണ്ടാണ് ഇത് കിട്ടിയിരിക്കണം അല്ലേ? അങ്ങനെ ഇച്ചായൻ പറയുന്ന കേട്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതൊന്നും കാര്യമാക്കണ്ടായിരുന്നേ, ആൾക്കാർ ഓരോന്ന് പറയണല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവൂല. ചിലപ്പോ ഞാൻ ഇറങ്ങട്ടെ, അപ്പു സ്കൂളിൽ നിന്ന് വരാറേ. ശരി. എന്താ ലിസേ? എപ്പോ വരും? എന്താടി, എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? വാങ്ങിക്കാനൊന്നുമില്ല, ഈ ചനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചായോ? നീ കാര്യം എന്താന്ന് വെച്ചാ പറയ്. കാര്യമൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പിന്നെ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാ. ദേ ആലീസെ, പിള്ളേര് കളിക്കരുതേ, ഞാനിവിടെ ജോലിയിലാ. അങ്ങനെ ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങി വരാനൊന്നും പറ്റില്ല. ഈച്ചാൻ എപ്പോഴും ജോലിയുടെ കാര്യമല്ലേ ഉള്ളൂ, ഞാനൊരു അത്യാവശ്യ കാര്യം പറഞ്ഞു അതൊന്നും മനസ്സിലാക്കത്തില്ല. കാര്യം പറ എനിക്ക് മനസ്സിലാവും, പറയ്. ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല ഈച്ചാ, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ഈ അസുഖം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. അനുരാധ ഇവിടെ ഉണ്ടോ എന്ന് നിനക്കറിയണം അല്ലേ? എന്നാ കേട്ടോ, അനുരാധ ഇല്ല, ഞാനും സദാശിവം ചേട്ടനും മാത്രമേ ഇവിടെ ഉള്ളൂ. സമാധാനമായോ? നടക്കത്തില്ല, ഞാൻ താമസിച്ചേ വരൂ. നിനക്ക് ബോറടിക്കുന്ന നീ ഒരു കാര്യം ചെയ്യ്, സീരിയൽ കാണും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, മൊബൈലിൽ കുത്തിയിരി. ഏ അപ്പോ കാണാം. അതെ, നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ വൈകുന്നേരം വരുമ്പോ നിനക്ക് ഐസ്ക്രീം മേടിച്ചോണ്ട് വരും, ഡബിൾ സ്കൂപ്പ്. ഐസ്ക്രീം ഒന്നും വേണ്ട, ഒരു ഷൗപ്പെട്ടി മാറ്റിക്കൊണ്ട് വാ. വളരെ കുറച്ചും കണ്ടാണ് ഇത് കിട്ടിയിരിക്കണം അല്ലേ? ഈ വീടിന് സാധാരണഗതിയിൽ 10,000 രൂപയെങ്കിലും വാടക ആവേണ്ട. അവൻ എത്ര രൂപയ്ക്ക് എടുത്തു തന്നെ അറിയാവോ? 7,500 രൂപ. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ബെഡ്റൂമില്ലേ, അടുത്ത ഫാനിക്കറി എങ്ങ് തോന്നി. നാട്ടുകാർ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇടയ്ക്ക് അവിടെ എന്തോ ലൈറ്റ് കാണുന്നുണ്ട്, സ്ത്രീയുടെ ഒച്ചപ്പാടും വിളിയും കേൾക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു പറച്ചിൽ കേട്ടു. രാത്രി 8 മണിയാവും വരാനും. ഞാൻ പറഞ്ഞു 8 മണിയായാലും കുഴപ്പമില്ല, കൊണ്ടുപോകാന്ന് പറഞ്ഞവൻ പറഞ്ഞു 8 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അത് ശരിയാവത്തില്ല. ഹലോ സാർ, എന്തായി? കനകാംബര സംഗതി ഏറ്റു എന്നാ തോന്നണെ. ഞാൻ ചെന്നപ്പോ ചിരിച്ച് കളിച്ചിരുന്ന പെങ്കൊച്ച് കഥ പറഞ്ഞു കേട്ടപ്പോ ഉണ്ടല്ലോ പേടിച്ചു. അത് മതി സാറേ, പെണ്ണല്ലേ, ഇനി അയാൾക്ക് സ്വൈര്യം കൊടുക്കത്തില്ല, മടുക്കുമ്പോ പൊക്കോളൂ സാറേ. ആ അയാള് ഇത് അന്വേഷിക്കാൻ എല്ലായിടത്തും വന്നാ മതിയായിരുന്നു. അടുത്തൊരു പോലീസ് ഉള്ളപ്പോ പിന്നെ വേറെ ആരെടുത്തു പോവാനാ സാറേ? കനകാംബര ആരോ വന്നു തോന്നണേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി സാർ, ഓക്കെ ഓക്കെ. എന്താ ഭയങ്കര മഴ? അതിന് ഉണ്ണിയാർച്ച ഇല്ലേ? ഉണ്ണിയാർച്ച പുറത്തു പോയാണ്, വന്നില്ല. ഇതുവരെ വന്നില്ലേ? ഇല്ല വന്നില്ല. എന്തേ? അല്ല അവിടെ ഇരുന്നിട്ടേ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു, പിന്നെയാണെങ്കിൽ ഭയങ്കര മഴയും. അപ്പൊ ഞാൻ വിചാരിച്ച് ഉണ്ണിയാർച്ചയോട് ഇവിടെ ഒന്ന് സംസാരിച്ചിരിക്കാല്ലോ ഒന്ന്. ഉണ്ണിയാർച്ച വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. കുഴപ്പമില്ല, ഉണ്ണിയാർച്ച വരട്ടെ, ഞാനിവിടെ ഇരുന്നോളാം. ഇവിടെ അതെ, ആർച്ച വരാൻ വൈകും, പോയിട്ട് പിന്നെ വന്നാ പോരെ. അത് കുഴപ്പമില്ല, ഉണ്ണിയാഴ്ച വന്നിട്ടേ ഞാൻ പോണുള്ളൂ. എന്ന് പറഞ്ഞ അങ്ങനെ എന്ത്? ഞാനിവിടെ ഒറ്റയ്ക്കുള്ളൂ. അതിനെന്താ സാറേ? ആരെങ്കിലും കയറി വന്നാ മോശമല്ലേ? എന്ത് മോശം,
ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഒരു മിനിറ്റ്. കനകാംബര. ഹലോ സാർ. സംഗതി കുരിശായി. എന്ത് പറ്റി സാർ? ആ പെൺകൊച്ചത് എന്റെ വീട്ടിൽ വന്നിരിക്കുക, അതിന് അവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. സാറെ, ബോറടിച്ചിട്ടൊന്നും ആവില്ല, പേടിച്ചിട്ടായിരിക്കും. സംഗതി ശരിയാ, പക്ഷെ ഇവിടെ ഇപ്പൊ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആർച്ചെങ്ങാനും പെട്ടെന്ന് കയറി വന്നാ. എന്ത് വിചാരിക്കാനാ സാറേ? നിങ്ങളൊക്കെ അയലൊക്കെ കയറില്ലേ? അതൊന്നും ശരിയാവില്ല കനകാംബര. എന്നാ ഒരു കാണിച്ചേ, സാർ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിക്കോ, അപ്പൊ അവര് പൊയ്ക്കോളൂല്ലോ. ഞാൻ നോക്കട്ടെ. ഞാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്താം. അലിസ, എനിക്ക് പെട്ടെന്നൊരു ഫോൺ വന്നു സ്റ്റേഷനിൽ നിന്നേ. അത്യാവശ്യമായിട്ട് എനിക്ക് പുറത്തോട്ട് പോകണം. അലിസ് പോയിട്ട് ആർച്ച വന്നിട്ടോ? അയ്യോ, അത് പറ്റത്തില്ല, എനിക്ക് അപ്പുറത്തോട്ട് പോകാൻ പേടിയാ. ഞാൻ ഇച്ചായും വന്നിട്ടേ പോകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പുറത്തോട്ട് പോയേ പറ്റുള്ളൂ. സാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അപ്പുറത്തോട്ട് ഇപ്പൊ പോകത്തില്ല. ഇത് വലിയ കഷ്ടമല്ല, പിന്നെ എനിക്ക് പുറത്ത് പോണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വരാന്തയിൽ ഇരുന്നോളാം. അതൊന്നും ശരിയാവില്ല, അലിസ് പോന്ന് നോക്കി പോ. കുട്ടി കരയാതെ പോ, പോ, പോ. പേടി അവിടെ പോയിരിക്കേ. ഇതാരെ ആലീസോ? ഇതെന്താ പതിവില്ലാതെ? എന്താ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എന്റെ പ്രശ്നം ഒരു പ്രശ്നമല്ല. ആലീസ് നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ വരാൻ വൈകുന്നു. അപ്പൊ ആലീസ് നിന്നെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അല്ലേ ആലീസ്? അല്ലാതെന്താ അതിന് ആലീസ് ഇതിനെ കരയുന്നേ? എന്തിനാ ആലീസ കരയുന്നേ? അതെന്താന്നറിയാമോ, അവിടെ നമ്മളെ പ്രേതം വന്നില്ലേ, ആ പ്രേതം വന്നതും ആ കഥ ആരോ പറഞ്ഞു, ആ ലൈറ്റ് കത്തിയതും കരച്ചിൽ കേട്ടല്ലേ. അതാ അതാ, അല്ലാതെ ഒരു പ്രശ്നമല്ല കേട്ടാ. എന്റെ ആലീസേ, ഇങ്ങനെയുള്ള കഥകളൊക്കെ ഇപ്പൊ ആരെങ്കിലും വിശ്വസിക്കൂ? അവിടെ ഒരു മരണം നടന്നു എന്നുള്ള നേരാ. അതിനുശേഷം അവിടെ ലൈറ്റ് കത്തിയതും കരച്ചു കേട്ടൊക്കെ നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എനിക്ക് സത്യേട്ടിന് മാത്രമല്ലേ അറിയൂ. കുറെ അലവലാതെയത് അവിടെ കള്ളുകൂടിയും ചീട്ടുകളിയായിരുന്നു. അവിടേക്ക് ആരും ചെല്ലാതിരിക്കാൻ അവന്മാരാ അവിടെ ലൈറ്റ് കത്തിച്ചതും കരച്ചിൽ കേൾപ്പിച്ചതും ഒക്കെ. ഒരു ദിവസം രണ്ട് പോലീസുകാരെയും കൊണ്ട് ഈ സത്യേട്ടൻ അവിടെ ചെന്ന് അവന്മാരെ എല്ലാം പൊക്കി. അതോടുകൂടി പ്രശ്നവും തീർന്നു. ഈ കാര്യം സത്യേട്ടൻ ആരോടും പറഞ്ഞില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന അവിടെ പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്നാ. അതിലേതെങ്കിലും ഒരു അലവലാതി ആയിരിക്കും ആലീസിനോട് ഈ കഥ പറഞ്ഞത്. സത്യാണോ? ആ, അവിടെ പ്രേതമില്ല, ഒന്നുമില്ല ആലീസേ. ഞാൻ സത്യമാ പറയുന്നേ, ധൈര്യമായിട്ട് പോ. സത്യമാണല്ലോ അല്ലേ? ആണ് ആലീസേ, ഞാനല്ലേ പറയുന്നേ. ശരി. സത്യേട്ടൻ ഒന്നവിടെ നിന്നേ. ഓ സത്യേട്ടാ, സത്യേട്ടനോട് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ ആർച്ചേ? ഒന്ന്, ഭാര്യ ഇല്ലാത്ത സമയത്ത് അയൽക്കാരന്റെ ഭാര്യയെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നത് ശരിയാണോ? ഇന്ന് രാവിലെ സത്യേട്ടൻ എന്നോട് എന്താ പറഞ്ഞത്? ആ ഡോക്ടർ ആലീസ് ഇല്ലാത്ത സമയത്ത് എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി എന്തോ ചെയ്യുമെന്ന്. തിരിച്ച് സംഭവിക്കാമല്ലോ, അതിനുള്ള അവസരവും ഉണ്ടായി. ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം സത്യേട്ടന്റെ സംശയരോഗത്തിന്റെ ഭാഗമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ആലീസിനോട് ആ പ്രേതകഥ പറഞ്ഞ അലവലാതി ആരാ? ആ സത്യേട്ടൻ ഉരുണ്ടൊന്നും കളിക്കണ്ട, സത്യേട്ടൻ തന്നെയാ അലവലാതി. അവരാ വീട്ടിൽ നിന്ന് ഇറക്കാൻ കണ്ട അവസാന തടവല്ലേ ഇത്? എന്നിട്ട് എന്തായി? ആ പെങ്കുച്ചിന് മുന്നിൽ നാണം കേട്ടോ? ഇനി ഇങ്ങനെയുള്ള ഉടായ്പ കൊണ്ട് ഇറങ്ങല്ലേ സത്യേട്ടാ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ ഉണ്ടാവാതിരുന്ന സത്യേട്ടന് കൊള്ളാം. പിന്നെ ആർച്ച, ഇപ്പൊ ആലീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ആർച്ച അങ്ങോട്ട് പോകണം നിൽക്കണ്ട, അതൊന്നും ശരിയാവില്ല. ഹാ ബെസ്റ്റ്, ചങ്കരം പിന്നെ തെങ്ങുമത്തൻ, അതിൽ നിന്ന് ഇറങ്ങല്ലേ. ഇതിന് മാത്രം ചിരിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ എത്ര പേടിച്ചെന്ന് വെച്ചാനറിയാവോ? ഇല്ലാത്ത കാര്യങ്ങൾ കൽപ്പിച്ചു കൂട്ടി പേടിക്കാൻ നീ കഴിഞ്ഞിട്ടേ. ഈ ചാനാണെങ്കിൽ പേടിക്കത്തില്ലേ? മോളെ
പ്രേതം പോവുമെന്ന് ഇല്ലടി, അത് മനുഷ്യരുണ്ടാക്കുന്ന കഥകളാ. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കൂ. എന്തായാലും ഉണ്ണാർച്ചയെ കുറിച്ചുള്ള നിന്റെ കണക്കൂട്ടിലുകൾ മൊത്തം തെറ്റിയല്ലോ ഡി. എടേ, അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോഴെങ്കിലും നീ പേടിച്ച് വരണ്ട് ഭ്രാന്തായേനെ. എടീ, ഇതാ ഞാൻ പറയുന്നത്, നമുക്ക് ഒരാളെ കുറിച്ചുള്ള ധാരണ എപ്പോഴും ശരിയാവണമെന്നില്ലെന്ന്. നീ രാവിലെ എന്തുവാ പറഞ്ഞത്? പഞ്ചസാരയില് കൂടോത്രം കൊണ്ടുവന്നു എന്നല്ലേ? എന്നിട്ട് അവര് എന്നെ വേണ്ടി വന്നില്ലേ നിനക്ക് കൂട്ടിരിക്കാനും നിന്റെ പേടി മാറ്റാനും? വന്നോ? പറഞ്ഞു പറഞ്ഞു കുറച്ച് ഓവറാവുന്നുണ്ടേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ ഇതിന്റെ പേരില് അവരോട് കൊഞ്ചാനും കൊഴയാനും ഒന്നും നിന്നേക്കരുത്. കൊഞ്ചയും കൊഴയൊന്നുമില്ല, സംസാരിക്കാമല്ലോ. വേണ്ട, ഇച്ചാനെ സംസാരിക്കാൻ ഞാനുണ്ട് ഇവിടെ, എന്നോട് മാത്രം സംസാരിച്ചാ മതി. എന്നാ വർത്തമാനമാടി, ഞാൻ ഒരു സാമൂഹിക ജീവില്ലേ, സമൂഹത്തോട് സംസാരിക്കണ്ടേ? എനിക്ക് സമൂഹത്തോട് മിണ്ടിക്കാം, പക്ഷെ അവരോട് മിണ്ടണ്ട.